രജിക്കൊരു ദുഃഖമുണ്ട്. പ്രണയം ഇതുവരെ സംഭവിച്ചിട്ടേ ഇല്ല. രജി പ്രണയിച്ചിട്ടേ ഇല്ല ഇതുവരെ, ശരിയല്ലേ? ഇല്ല, പ്രണയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളെ കോളേജിലൊക്കെ പോകുമ്പോ നമ്മളെ കൂട്ടുകാരൊക്കെ പ്രണയിക്കുന്നൊക്കെ കാണുമ്പോഴും ദുഃഖം പുറത്തേക്ക് വിട്ടേ രജി. ദുഃഖം എന്താ മനസ്സിൽ, പ്രണയിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ പ്രണയിക്കാവും. എന്താ പറയണ്ടത്, ബ്രേക്കപ്പ് ആയി എല്ലാരും വരുന്ന തുടങ്ങിയുള്ള കാര്യം പറയാനാ. നീ കൂടുതൽ പറയണ്ട, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായും അനുഭവം നീ കൊണ്ടുപോക്കിയോ ഞങ്ങളുടെ ട്വിങ്കിളുടെ. നീ പ്രണയിച്ചോ? പോയി പറ, ഐ ലവ് യു. ഐ ലവ് യു. എന്തിനു തിരിച്ചു വന്നത്? ഇതെന്ത് ഇവിടെ ഒരു തടസ്സം? ഒന്നുമില്ല ഇവിടെ. അമ്മയുടെ സത്യം ഞാൻ മോടിച്ചു വെച്ചിട്ടില്ല. എന്താണ് കാണിക്കുന്നത്? പിടിതരുന്നില്ല, പിടിതരുന്നില്ല, പിടിതരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനാ? ഇതാണ് എനിക്ക് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ പ്രണയിച്ച് കെട്ടണ്ടേ? കെട്ടണം. അല്ല, ഡിപ്രഷൻ അടിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. കെട്ട് ഞാൻ വീണ്ടും വിളിക്കാ വരാൻ. നിനക്ക് കാണാൻ പറ്റുന്നില്ല, പരിപാടിയുടെ പേര് മാറ്റുന്നു. എന്റെ ഉയിര് പോകുന്നവരെ ഞാൻ വിട്ടുകൊടുക്കില്ല. നമ്മൾ പരിപാടിയുടെ പേര് മാറ്റുകയാണ്. ഉടൻ പണമെന്നുള്ള പേര് മാറ്റുന്നു. അത് നടക്കൂല കേട്ടോ. നടക്കും. ഇല്ല, ഇന്ന് മുതൽ ഈ പരിപാടിയുടെ പേര് വേറെയാണ്. അതിനെന്താണ്? എന്താണ്? ഉടൻ കല്യാണം. വന്ന് കെട്ടളിയാ, ഓടിപ്പോവാണ്. കുട്ടി ഓടിക്ക്, കുട്ടീനെന്നല്ല കുട്ടി. ചേട്ടൻ പറഞ്ഞ പോലെ എന്റെ ജീവിതത്തിൽ ഇതൊക്കെ തടസ്സങ്ങൾ, അങ്ങനെ തടസ്സങ്ങൾ കൊണ്ട് കൂട്ടിമുട്ടി നമുക്കൊരു ധാരണ കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ തമ്മിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിച്ചേ. തീർച്ചയായിട്ടും ഇത് മതിയായിരിക്കല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു സ്നേഹം തോന്നില്ലേ? സ്നേഹം നിങ്ങൾ സ്നേഹിക്കേ. അക്ഷയ് അത്ഭുതത്തിലേക്ക് പൊക്കോളൂ. രണ്ടുപേരെ നൈസായിട്ട് അങ്ങ് തേച്ച്. ഇതൊന്നും അല്ല സംഭവം. എനിക്ക് കാര്യം പിടികിട്ടി. മറ്റുള്ളവരുടെ പ്രണയ തകർച്ചയില് അവരെക്കാൾ കൂടുതൽ തകർച്ച നേരിട്ടത് റെജിയാണ്. ഒറ്റ ചോദ്യം ചോദിച്ചോളൂ റെജി, ആ തേപ്പ് കിട്ടിയവരൊക്കെ പിന്നീട് പ്രേമിച്ചില്ലേ? പ്രേമിച്ച അതാണ്. ആഗ്രഹിച്ച നമുക്ക് എപ്പോഴായാലും നടക്കും. നടക്കും. ഒറ്റക്ക് ഒറ്റക്ക് വഴി വെട്ടി വന്നതാണ് ആ പട്ടികളെ. എന്നെ നോക്കി എന്തിനു പറയണത്? ഒരു ക്യാമറ അവിടെ നിരത്തി പിടിച്ചു വെച്ചിരിക്കില്ല. അതി നോക്കി പറയാ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാ പട്ടികളെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നാ കളിയാക്കുന്നോ? കേട്ടോളാ. എന്തായാലും റജി, പ്രണയവും കല്യാണവും ഒക്കെ സമയത്തിന് നടക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, യു ആർ എ ജെം ഓഫ് എ പേഴ്സൺ. ദൈവം എന്തായാലും കൂടെ ഉണ്ടാവും. അതാണോ ഇംഗ്ലീഷിൽ പറഞ്ഞത്? അങ്ങനെയല്ല, നല്ല മൂല്യങ്ങളുള്ള ഒരു മനുഷ്യനാണെന്നാണ് പറഞ്ഞത്. അത് കറക്റ്റ് ആണ്.